കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിനെ കൊലപ്പെടുത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് 5 പേർ. SFI, DYFI, CITU പ്രവർത്തകരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നതെന്നും അറസ്റ്റിലായവർക്കും കൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ആക്രമണം പാർട്ടി നേതൃത്വത്തിന് അറിയാമായിരുന്നുവെന്നാണ് പ്രതികളുടെ മൊഴി. കാലുവെട്ടാനായിരുന്നു കൊട്ടേഷനെന്നും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതികളെ തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ണൂരിൽ നിന്ന് കാണുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സഹൽ സി മുഹമ്മദ് കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. സഹൽ, കൊലയാളി സംഘം അവരുടെ ആക്രമണം നടത്തിയ രീതി, ഇതേക്കുറിച്ചെല്ലാം എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് പോലീസ് നൽകുന്നത്? എടയന്നൂരിൽ SFI പ്രവർത്തകരുമായി ഉണ്ടായ ഒരു സംഘർഷവും അതിന്റെ തുടർച്ചയുമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ ഷുഹൈബിനെ ആക്രമിക്കാൻ എടയന്നൂരിൽ വെച്ച് തന്നെ പ്രാദേശിക CPM നേതൃത്വം ചിലരുടെ അറിവോടുകൂടി തീരുമാനിച്ചിരുന്നു. പക്ഷേ എടയന്നൂരിൽ ഇതിന് പറ്റിയ ആളുകളില്ലാത്തതിനാൽ ആകാശ് ചില്ലങ്കേരി അടക്കമുള്ള ആളുകളെ കൊട്ടേഷൻ ഏൽപ്പിക്കുകയായിരുന്നു. ആകാശ് ചില്ലങ്കേരിയും പിന്നീട് 3 പേരും ചേർന്നാണ് ഷുഹൈബിനെ വെട്ടിവീഴ്ത്തിയ ശേഷം ഇരു കാലുകളിലുമായി 37 വെട്ടുകൾ ഏൽപ്പിച്ചത്. ഇതോടൊപ്പം ഒരു ഡ്രൈവറും സംഘത്തിലുണ്ടായിരുന്നു. ബോംബെറിഞ്ഞ് ആളുകളെ അകറ്റി നിർത്തി ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവസരമൊരുക്കിയ മറ്റൊരാളുമുണ്ട്. അങ്ങനെ 5 പേരാണ് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത്. പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി, ഈ SFI CITU പ്രവർത്തകരെ അടക്കം ആക്രമിച്ച ഷുഹൈബിന്റെ കാലുകൾ ഒടിക്കുക എന്ന ഒരു ലക്ഷ്യമായിരുന്നു തങ്ങൾക്കുണ്ടായിരുന്നത്. കൊല്ലാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് കാലു വെട്ടാൻ തീരുമാനിച്ചത് ഈ കൃത്യം നടത്താനായി പോകുന്ന വഴിയിൽ വെച്ചായിരുന്നു കാലു വെട്ടുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അത് ഈ ആകാശ് ചില്ലങ്കേരി അടക്കമുള്ള ആളുകളുടെ ഒരു സ്വന്തം പ്ലാനിംഗ് ആയിരുന്നു എന്ന് പോലീസ് പറയുന്നു. പക്ഷേ പിന്നീട് ബോംബെറിഞ്ഞ് ആളുകളെ അകറ്റി നിർത്തിയതോടുകൂടി ആശുപത്രി എത്തിക്കാൻ വൈകുകയും ചോര വാർന്ന് ഷുഹൈബ് മരിക്കുകയുമായിരുന്നു. ഇതാണ് കൊലപാതകത്തിന്റെ ഒരു ചിത്രം പോലീസ് വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ ഇവരെല്ലാവരും കുറ്റം സമ്മതിച്ചതായി പോലീസ് പറയുന്നു. CPMന്റെയും DYFIയുടെയും CITUവിന്റെയും SFIയുടെയും ആളുകൾ ഇക്കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരെ കസ്റ്റഡിയിലെടുക്കുക എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട കടമ. CPMന്റെ നേതൃത്വത്തിലേക്ക് ഏതുവരെ അന്വേഷണം നീളുമെന്നതും ഇക്കാര്യത്തിൽ നിർണായകമാണ്. വാഹനങ്ങളും ആയുധവും പോലീസിനെ കണ്ടെടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആളുകളെ അടക്കം പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം പാർട്ടി ഗ്രാമങ്ങളിൽ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഈ ആകാശ് ചില്ലങ്കേരി അടക്കമുള്ളവരിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു എന്നാണ് ഇക്കാര്യത്തിൽ പോലീസ് പറയുന്നത്. അതേസമയം ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തതിനെതിരെ കോൺഗ്രസ് ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. കണ്ണൂർ SP ഇന്നലെ മുതൽ അവധിയിലാണ്. അദ്ദേഹം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ചില വ്യക്തിപരമായ കാരണങ്ങളാലാണ് അവധി എന്നാണ് പറയുന്നത്. SP ഇല്ലാത്ത നേരം നോക്കി നടത്തിയിരിക്കുന്ന ഈ അറസ്റ്റും ഒപ്പം തന്നെ CPMന്റെ ഈ പ്രതികൾ CPM നേതാക്കൾക്കൊപ്പം എത്തി കീഴടങ്ങിയതും ദുരൂഹമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഇത് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ്. SPയെ മാറ്റി നിർത്തി DYSP CPMന്റെ ആജ്ഞാനുവർത്തിയായ DYSP അടക്കമുള്ളവരെ ഉപയോഗിച്ച് ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതുകൊണ്ട് സഹൽ, ഇപ്പോൾ പറഞ്ഞതുപോലെ ആകാശ്, റിജിൻരാജ് എന്നിവരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. കൊലയാളി സംഘത്തിലുള്ള മറ്റ് 3 പേരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് ഏത് രീതിയിലാണ്? കഴിഞ്ഞ ദിവസം CPMന്റെ ശക്തി കേന്ദ്രങ്ങളായ മുഴക്കുന്ന് അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലീസ് വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നു. ഏത് രീതിയിലാണ് അന്വേഷണം നീങ്ങുന്നത്? ഇക്കാര്യത്തിൽ ഈ ആളുകളെല്ലാം പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആകാശ് ചില്ലങ്കേരിയും റിജിൻ രാജും ഇക്കാര്യത്തിൽ നിർണായകമായ വിവരങ്ങൾ പോലീസിന് നൽകിയിട്ടുണ്ട്. ചാലോട് തന്നെയുള്ള ഒരു CITU പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ പേര് വിളിച്ചിട്ടാൻ സമയമായിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. എന്നാൽ ഈ ഇയാളുടെ വൈരാഗ്യമാണ്, ഇയാൾ ആക്രമിച്ചതിലുള്ള പകയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇയാളിൽ നിന്നാണ് ഈ ആസൂത്രണം തുടങ്ങിയത് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഈ ഇയാളടക്കമുള്ളവരെ പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട്. എല്ലാവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 5 പേർ, കൊലയിൽ നേരിട്ട് പങ്കെടുത്ത 5 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇവർ ഒളിവിലാണ് എന്നതുകൊണ്ട് തന്നെ പാർട്ടി കേന്ദ്രങ്ങളിൽ റെയ്ഡ് അടക്കമുള്ള പരിശോധനകൾ ഇന്നും തുടരും. ഈ ഇവരെ കണ്ടെടുത്താൽ മാത്രമാണ്, ഇവരെ കൂടി പിടികൂടിയാൽ മാത്രമാണ് ഇനി മറ്റു വിവരങ്ങൾ ലഭിക്കുക. ഈ ഷുഹൈബിനെ വെട്ടിയ ആളുകളിൽ ഇനി ഒരാൾ മാത്രമേ പിടിയിലാകാനും. 3 പേരാണ് ഷുഹൈബിനെ വെട്ടിയത്. മറ്റു 2 പേരും ഇതിന് സഹായം ചെയ്ത ആളുകളാണ്. ഏതായാലും ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും പാർട്ടി കേന്ദ്രങ്ങൾ റെയ്ഡ് നടത്തിയുമുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. സഹൽ, നിരന്തരം പോലീസ് പിന്തുടർന്നതുകൊണ്ടും ശല്യം സഹിക്കാൻ വയ്യാതെ 2 പേർ കീഴടങ്ങേണ്ടി വന്നു എന്നാണ് കഴിഞ്ഞ ദിവസം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഇനി CPM കേന്ദ്രങ്ങൾക്ക് എന്ത് ന്യായം പറഞ്ഞു നിൽക്കാനാകും? ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ടോ? ഇക്കാര്യത്തിൽ ഈ ആകാശ് ചില്ലങ്കേരിയെയും റിജിൻ രാജിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതികരണം നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന്, ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല.
പ്രത്യേകിച്ചും പി ജയരാജൻ അടക്കമുള്ള ഒരു കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഈ ആകാശ് നീലങ്കേരി സി പി എമ്മിന്റെ പ്രവർത്തകനാണ് എന്ന് പി ജയരാജൻ തന്നെ മുൻപ് സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റെല്ലാം പുറത്തു വന്നിരുന്നു. പക്ഷേ പിന്നീട് പി ജയരാജന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഇത് നീക്കം ചെയ്തു. പുതിയ സാഹചര്യത്തിൽ എന്തായിരിക്കും ജയരാജന്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇക്കാര്യത്തിൽ ഈ റിജിൻ രാജ് അടക്കമുള്ളവരുടെ പാർട്ടി ബന്ധം അവരുടെ ഫേസ്ബുക്ക് പേജുകളിലും മറ്റും വ്യക്തമാണ്. സി പി എമ്മിന്റെ സൈബർ കമ്മ്യൂണിറ്റികളിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലുമെല്ലാം സജീവ സാന്നിധ്യമാണ് ആകാശ് തില്ലങ്കേരി. മാത്രവുമല്ല, ആകാശ് തില്ലങ്കേരിക്ക് നേരത്തെ വിനീഷ് വധക്കേസിൽ ഭീഷണി ഉണ്ടായിരുന്നതുകൊണ്ട് തിരുവനന്തപുരത്തെ പാർട്ടി കേന്ദ്രത്തിൽ ആകാശ് തില്ലങ്കേരിയെ സുരക്ഷിതമായി പാർപ്പിക്കാൻ മുൻകൈ എടുത്തതും പാർട്ടി തന്നെയായിരുന്നു. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഷുഹൈബ് വധത്തിൽ ഇപ്പോൾ ഇവർ പിടിയിലായ സാഹചര്യത്തിൽ എന്തായിരിക്കും ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം എന്നുള്ളതാണ് ഏവരും കാത്തിരിക്കുന്നത്. സഹൽ, ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക് കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ പോവുകയാണ്. ഷുഹൈബ് വധത്തെ അപലപിച്ച് വി എസ് അച്യുതാനന്ദൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. ഒരു കൊലപാതകവും മനസാക്ഷിയുള്ളവർക്ക് അംഗീകരിക്കാനാകില്ല എന്നാണ് വി എസ് കൊച്ചിയിൽ പ്രതികരിച്ചത്. കണ്ണൂർ ശാന്തമാവുന്നില്ലല്ലോ. ഒരു കൊലപാതകവും മനസാക്ഷിയുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല.